പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കി അതിനെക്കുറിച്ചുള്ള ഈ സർക്കാരിന്റെ നയം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം കേൾക്കാം ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ പിന്നോക്ക വിഭാഗത്തിലെയും ന്യൂനപക്ഷത്തിലെയും വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ നിർത്തലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ സമീപകാല തീരുമാനം എന്റെ സർക്കാർ അറിയുന്നു ഈ തീരുമാനം പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ കുറഞ്ഞ പ്രവേശനത്തിനും ഉയർന്ന കൊഴിഞ്ഞുപോക്കിനും പ്രേരകമായേക്കാമെന്ന് എന്റെ സർക്കാർ ആശങ്കപ്പെടുന്നു നിങ്ങൾക്ക് ആശങ്കയാണ് സർ നിങ്ങൾക്ക് അസത്ത് ചെയ്യാനുള്ള ആർജവുമില്ല അസത്ത് ചെയ്ത് പറയാൻ കഴിയണം അസത്ത് ചെയ്ത് പറയാൻ കഴിയണം നിർത്തലാക്കാൻ പാടില്ല നിർത്തലാക്കരുത് പിന്നോക്കക്കാരന്റെയും സാധാരണക്കാരന്റെയും ന്യൂനപക്ഷത്തിന്റെയും ഈ രാജ്യത്തെ അവകാശമാണ് ഞങ്ങൾ അതിനെ എതിർക്കും അതല്ലെങ്കിൽ ഒരു പടി കൂടി കടന്നു പറയണം സർ കേന്ദ്ര സർക്കാർ അത് നിർത്തലാക്കിയാൽ അത് കൊടുക്കാനുള്ള ആർജവും അതിനുള്ള കരുത്തും ശക്തിയും തന്റേടവും ഇല്ല ഞാൻ ആശങ്കപ്പെടുന്നത് നിങ്ങൾ നരേന്ദ്രമോദി എതിർക്കുകയല്ല നിങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സർ ഇവിടെ അവസാനം സംസാരിച്ച മറ്റു കുഴൽനാടൻ യഥാർത്ഥത്തില് അതേ ഇവിടെ നടത്തിയിട്ടുള്ള പ്രസംഗം അത് ഈ നന്ദി പ്രമേയവുമായി ബന്ധപ്പെട്ടതാണോന്ന് എനിക്കറിഞ്ഞുകൂടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ അത് നന്നായി അവർക്കൊരു സംശയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട ബി ജെ പിക്കെതിരായ പോരാട്ടത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനെ നയിക്കുന്ന നേതാക്കന്മാരൊരാൾ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ നിങ്ങളിവിടെ എന്താ പറഞ്ഞത് മോദിയെ തൊട്ട് തലോടിയാണ് നയപ്രഖ്യാപനമെന്ന് ആണോ ഇവിടെ ഈ തൊട്ട് തലോടൽ ഇല്ല എന്ന് മാത്രമല്ല ഞാനൊരു പത്തെണ്ണം എണ്ണി പറയാം സമയമില്ലാത്തതുകൊണ്ടാണ് ഒന്ന് ഈ നയപ്രഖ്യാപനത്തിൽ കൃത്യമായി പറയുന്നു ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് എന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് രണ്ട് നമ്മുടെ ദേശീയ ഐക്യത്തിന്റെ സുപ്രധാന അടിസ്ഥാനങ്ങളും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗവുമായ ജനാധിപത്യം മതനിരപേക്ഷത വികസന മൂല്യങ്ങൾ ഫെഡറലിസം എന്നിവ സംരക്ഷിക്കുന്നതിന് നാം പ്രത്യേകം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് സാർ മൂന്നാമത്തത് മതപരവും പാക്ഷാപരവും മറ്റ് മേഖലകളിലുമുള്ള ആധിപത്യ പ്രവണതകൾ രാജ്യത്തിന്റെ ഐക്യത്തെ തടസ്സപ്പെടുത്തുന്ന നാരായണത്വത്തെ മാനിക്കുന്ന കരുത്തുറ്റ ജനാധിപത്യ സംവിധാനത്തിന് തടസ്സം നിൽക്കുന്നു സാർ നാലാമത്തത് ശക്തമായ ഒരു രാഷ്ട്രത്തിന് ശക്തമായ ഒരു കേന്ദ്രവും ശാക്തീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങളും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന തദ്ദേശ സർക്കാരുകളും ഉണ്ടായിരിക്കണം രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ഘടന ശക്തമാക്കാൻ അതിന് ഓരോ ഘടകവും ശക്തമാകേണ്ടതുണ്ട് സാർ സാമൂഹ്യ മേഖലകളിൽ സംസ്ഥാനങ്ങൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമായിരിക്കേണ്ടതാണ് സാർ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കുവാനുള്ള സമീപകാലത്തെ നടപടികൾ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ മേഖലകളിലെ സംസ്ഥാനങ്ങളുടെ ഇടപെടൽ ശേഷിയെ പരിമിതപ്പെടുത്തുന്നു സാർ സാമ്പത്തിക അച്ചടക്കം കൃത്യതയോടുകൂടെ നടപ്പിലാക്കേണ്ടി വരുമ്പോഴും കേന്ദ്ര സർക്കാരിന് ബാധകമാകാത്ത മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് ബാധകമാക്കരുത് സാർ സംസ്ഥാന നിയമസഭകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം സാർ നമ്മുടെ ഭരണഘടനാ യൂണിയനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണങ്ങൾ കിടം നൽകിയിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ മേഖലകളിലേക്കുള്ള കടന്നുകയറ്റം ഒരു സഹകരണ ഫെഡറൽ സംവിധാനത്തിന് ശുഭകരമല്ല നിയമനിർമ്മാണ സഭകളുടെ ജനഹിതം പ്രതിനിധീകരിക്കപ്പെടുന്നു നിയമനിർമ്മാണത്തിന്റെ അന്തസ്സത്തെയും നിയമനിർമ്മാണ സഭകളുടെ ഉദ്ദേശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് നിയമനിർമ്മാണ സഭയുടെ ഉദ്ദേശം നിയമമായി പ്രാബല്യത്തിൽ വരണമെന്ന ഭരണഘടനാ മൂല്യം സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അന്വേഷണ ഏജൻസികൾ പ്രൊഫഷണൽ ചെലുത്തുന്ന വ്യതിചലിക്കരുത് സാർ ഇനിയും ഒത്തിരി പറയാനുണ്ട് ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വായിക്കാൻ സമയം കളയുന്നില്ല ഞങ്ങൾ എവിടെയാണ് ഒത്തുതീർപ്പാ കൊടുനാടകത്ത് കണ്ടില്ലേ ഇവിടെ ഇവർ ഞങ്ങൾക്ക് ഒരു കാൽനൂറ്റാണ്ട് കാലത്തിനുള്ളിൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ട് കാരണം ആ പണി നിങ്ങൾക്കില്ലായിരുന്നല്ലോ എന്തായാലും നിങ്ങൾ ആ ജാഥ നടത്തി ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു നല്ല കാര്യം പക്ഷെ ആ ജാഥ പോകുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അപ്പോഴും ആള് പോയിക്കൊണ്ടിരിക്കാനായിരുന്നോ എനിക്ക് സങ്കടം തോന്നിയത് ആ കാശ്മീരിൽ ചെല്ലുന്നതിന് രണ്ടു ദിവസം മുമ്പ്
അവിടുത്തെ കോൺഗ്രസിന്റെ പ്രചരണ വിഭാഗത്തിന്റെ തലവ ഒരു സ്ത്രീയാണ്, അവര് രാജിവെച്ചു. അപ്പോ രാഹുൽ ഗാന്ധിയുടെ പ്രയത്നത്തെ ഞങ്ങൾ തള്ളി പറയുന്നില്ല, പക്ഷെ നിങ്ങൾ എവിടെയാ? സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി സത്യപ്രതി ജയിക്കുകയാണ്. എന്താണ്, ഞാൻ ജയിച്ചാൽ കാലം മാറില്ല. ഗോവയിൽ കണ്ടില്ലേ, ജയിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ദൈവം പറഞ്ഞു മാറിക്കോളാം. ജയിച്ച കോൺഗ്രസ് അവിടെ കിടക്കുന്നത് എന്താ സ്ഥിതി? ഞങ്ങൾ വരരുവാണോ? നിങ്ങളുടെ എത്രയോ നേതാക്കന്മാർ, എം പിമാർ, മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, അവരെല്ലാം അല്ലേ അപ്പുറത്തിരിക്കുന്നത്? ഞങ്ങളെ വരരെ കുറ്റം കൊണ്ടാണോ? നിങ്ങളത് എന്തുകൊണ്ട് സംഭവിക്കുന്നു നിങ്ങൾ നോക്കണം. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളാണ് ബദൽ. നിങ്ങൾ ബദലാണെന്ന് തെളിയിക്കാൻ കഴിയണ്ടേ? നിങ്ങളെ തൊടുന്നവ കുളത്തിലല്ലേ? യു പിയില്, ബീഹാറില് ആരാണ് അവിടെയെല്ലാം ഈ ബി ജെ പി അധികാരത്തിൽ എത്തിച്ചത്? നിങ്ങളെടുത്ത നിലപാടല്ലേ? മുസ്ലിം ലീഗ് കൂടെ വാചാലമായി പറയണ കേട്ടല്ലോ, എന്തായിരുന്നു യു പിയിലെ നിലപാട്? കുറുക്കോളി പോയോ? നെല്ലിക്കുന്ന് പോയോ? ഉണ്ടല്ലോ അല്ലേ? എന്തായിരുന്നു യു പിയിലെ സ്ഥിതി? പോകുന്നുണ്ട്. വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പ്രസംഗമാ. ആരെ പറ്റിക്കാനാ നിങ്ങൾ? ആരെ പറ്റിക്കാനാ? ഏ, ഞങ്ങൾ ലീഗിന് ഇങ്ങോട്ട് വരാൻ മാടി ഒന്നും വിളിച്ചിട്ടില്ല. ഇവിടെ ഒരു കുറവുമില്ല. അച്ഛാ, എത്ര നാൾ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയും? നിങ്ങൾക്ക് എത്ര നാൾ അവിടെ നിൽക്കാൻ കഴിയും? കാരണം എന്താ, ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റുമായിട്ട് നിങ്ങൾക്ക് എത്ര നാൾ പോകാൻ വെക്കും? അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഞാൻ പറയണ്ടല്ലോ, ഈ സമയം ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ എം പിമാർ പോലും ഈ പൗരത്വ ഭേദഗതി ബില്ലടക്കമുള്ള പ്രശ്നങ്ങൾ എവിടെയായിരുന്നു ഇവരുടെ നിലപാട്? എങ്ങനെ ലീഗിൽ അവിടെ നിൽക്കാൻ കഴിയും? അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ലീഗ് വന്നിട്ടൊന്ന് ശക്തിപ്പെടേണ്ട, ലീഗിന് എന്ത് വേണമെന്ന് ലീഗ് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് സങ്കടമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ഒരു അവസ്ഥ ഓർത്തിട്ട് നിങ്ങളുടെ ഒരു എം പി രാജ്യസഭ അംഗം അദ്ദേഹം കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ബി ജെ പിയുടെ നേതാവ് മുരളീധരന് കേരളത്തിന്റെ അംബാസഡറെന്ന്. ഇതിനേക്കാൾ വല്ല അപമാനമുണ്ടോ? ഇതിനേക്കാൾ വല്ല അപമാനമുണ്ടോ? എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പ്രസംഗമാ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഞങ്ങൾ ബി ജെ പിക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ല. ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ കോൺഗ്രസ് അല്ലേ? നിങ്ങളല്ലേ അങ്ങോട്ട് ആളെ വിട്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളാണോ?